Konnichiwa, pudiyodilekku ellarkkum swagatham, ellarkkum sugayittirikkille, njan ivide sugayittirikkanu. Appo njangal endu ponathu Arashiyamekkaanu. Arashiyama ennu parayumbo njan munnu shoot cheyittittunde. Avadekkaanu nammal endu ponathu, nammude jilla filmile songs shoot cheyidekkunna oru location aanu. അപ്പം നമ്മൾ ട്രാമിലാണ് കേട്ടോ പോകാൻ പോണത്. ഇവിടുന്ന് ഷിജോമിയ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് അരാഷിയാമയ്ക്ക് ഒരു ട്രാം ഉണ്ട്. അതായത് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഇവിടേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റിൻ്റെ വഴിയുണ്ട്. അപ്പോൾ ഇവിടെ വരെ നമ്മൾ ബസ്സിന് വന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ട്രാമിലാണ് നമ്മൾ അരാഷിയാമയ്ക്ക് പോണത്. ഷിജോമിയ എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ് കേട്ടോ ട്രാം ഉള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നു, ടിക്കറ്റൊക്കെ എടുത്തു. ഒരാൾക്ക് 250 yen വരണത്. 250 yen എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ ഒരു 145 രൂപ ആയിരിക്കും വരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രൻസ്. അപ്പോൾ രണ്ട് വേയിൽ ഇവിടെ ട്രാം വരും. ഒന്ന് കാണുന്നത് ലെഫ്റ്റും ഒന്ന് കാണുന്നത് റൈറ്റും ആണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരു ട്രാം പോയി. നമുക്ക് 10 മിനിറ്റ് കൂടുമ്പോൾ ട്രാം ഉണ്ട് കേട്ടോ. നമ്മളിന്ന് പ്ലാൻ ചെയ്തപ്പോൾ നമ്മുടെ കൂടെ രണ്ടുപേരും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും രണ്ട് കാരണങ്ങൾ വന്ന് അവരിന്ന് വന്നിട്ടില്ല. ഞങ്ങൾക്ക് കാരണങ്ങളില്ലാത്തതുകൊണ്ട് ഞങ്ങളിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞായറാഴ്ചയാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ടിക്കറ്റൊക്കെ എടുത്തു. അവരിങ്ങനെ ഒരു മാപ്പ്, എല്ലായിടത്തും ചെന്നാൽ നമുക്ക് മാപ്പ് കിട്ടില്ല. അപ്പോൾ അവർ ഇപ്പോഴും നമുക്ക് മാപ്പ് വന്നിട്ടുണ്ട്. ഒന്നുമില്ല, ഇവിടെ നിന്ന് കയറി അവസാനത്തെ സ്റ്റോപ്പാണ് അരാഷിയാമ. നമ്മളിവിടെ എത്തി ടിക്കറ്റ് എടുക്കുന്ന സമയം കൊണ്ട് ഒരു ട്രാം നമുക്ക് മിസ്സായിട്ടുണ്ട്. ഇനി അടുത്ത ട്രാമിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. 10 മിനിറ്റിനുള്ളിൽ വരുന്നതാണ് ഇവർ പറഞ്ഞത്. പിന്നെ എന്തിൻ്റെ വിശേഷം? പിന്നെ എൻ്റെ 3rd സെം ഇപ്പോൾ കഴിയാണ് കേട്ടോ. ഈ ഒരാഴ്ച കൂടി എനിക്ക് ക്ലാസ് ഉള്ളൂ. അത് കഴിഞ്ഞ് എൻ്റെ 3rd സെം കഴിയാണ്. പിന്നെ 2 മാസം എനിക്ക് വെക്കേഷനാണ്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് 4th സെം വരുന്നത്. അപ്പോൾ നമുക്ക് 2 മാസം വെക്കേഷൻ ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടെ വീഡിയോ ഒക്കെ നമുക്ക് എടുക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെന്താണ് വിശേഷം? പിന്നെ നമ്മുടെ കഴിഞ്ഞ 2 വീഡിയോ നമ്മളിട്ടത് ഭയങ്കര ഷോർട്ട് വീഡിയോ ആയിരുന്നു. അതായത് 7 മിനിറ്റ് 8 മിനിറ്റുള്ള വീഡിയോ ആയിരുന്നു നമ്മളിട്ടിരുന്നത്. ഞാൻ മനഃപൂർവ്വം അങ്ങനെ ഇട്ടതാണ് കേട്ടോ. കാണുന്നവർക്ക് ബോറടിക്കേണ്ടതെന്ന് വെച്ചിട്ട് ചെറുതാക്കി ഇട്ടതാണ്. പക്ഷേ എനിക്ക് കുറച്ച് മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ലെങ്ത്തി ആയിട്ടുള്ള വീഡിയോ ഇടാൻ. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാൻ ലെങ്ത്ത് കുറച്ചിട്ടത്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം കുറച്ച് ലെങ്ത്തി ആയിട്ടുള്ള വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ നമുക്ക് മെയിൽ അയക്കാൻ ഞാൻ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ മെയിൽ ഐ ഡി കൊടുത്തപ്പോൾ നമുക്ക് കുറച്ചധികം പേര് മെയിൽ അയച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവർക്ക് എല്ലാവർക്കും റിപ്ലൈ തരുന്നുണ്ട്. എല്ലാ മെയിലും ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഡയോണ ഈ ഒരാഴ്ചയും കൂടെ ട്രെയിൻ വരുന്നുണ്ട്, അതിൻ്റെയാണ്. ഡയോണ ഈ ഒരാഴ്ചയും കൂടെ ജപ്പാനിലുള്ളൂ. അത് കഴിഞ്ഞ് തിരിച്ചു പോവാണ്. എന്താണ് പറയാനുള്ളത് തിരിച്ചു പോകണം? അത് പ്രമാണിച്ച് സങ്കടമാണോ സന്തോഷമാണോ? ഭയങ്കര സങ്കടമാണ്. ഇത് ക്യൂട്ടാന്ന് അറിയുള്ളൂ. സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ഇല്ലെങ്കിലും ഞാനുണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്യും. പക്ഷേ കുറച്ച് കൂടുതൽ സപ്പോർട്ട് ചെയ്യണം. വന്നു വന്നു നമ്മുടെ ട്രാം വന്നു കേട്ടോ. നമ്മൾ റെയിലിൽ കൂടെ പോണ കാരണം കൊണ്ട് ഇതിന് എപ്പോഴും നമ്മുടെ വായിൽ ട്രെയിൻ ട്രെയിൻ എന്നായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സെയിം സംഭവം തന്നെയാണ് നമ്മുടെ മുന്നത്തെ വീഡിയോയിലും കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവളും ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ 2nd തവണയാണ് കേട്ടോ ട്രാമിൽ കയറുന്നത്. ജപ്പാനിലെ എല്ലാ സ്ഥലത്തും ട്രാം എല്ലായിടത്തും അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ക്യോത്തോയിലെ ചെറിയ ടൂറിസ്റ്റ് പ്ലേസസിലേക്ക് പോകാൻ മാത്രമാണ് ട്രാം അവൈലബിൾ. ഇപ്പോൾ ഈ അരാഷിയാമ എന്ന് പറയുന്ന സ്ഥലം ക്യോത്തോയിൽ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് കാണേണ്ട ഒരു സ്ഥലമാണ് അരാഷിയാമ. അപ്പോൾ അതുകൊണ്ടാണ് ടൂറിസ്റ്റുകളെയും കൂടി കൺസിഡർ ചെയ്തിട്ട് അവിടേക്ക് പ്രത്യേകം ട്രാം വച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ബസ്സിനാണ് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചുറ്റി വളഞ്ഞ് പോകണം. അതുപോലെ തന്നെ ട്രെയിനാണെന്നുണ്ടെങ്കിൽ നടക്കാൻ ഒരുപാടുണ്ട്. ഈ അരാഷിയാമ എന്ന് പറയുമ്പോൾ അരാഷിയാമ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് മാത്രമായിട്ടൊരു സ്റ്റേഷൻ, അവിടെയാണ് ഇതിൻ്റെ ഡെഡ് എൻഡ് കിടക്കുന്നത് കേട്ടോ. ഈ ട്രാമിൻ്റെ ഡെഡ് എൻഡ് കിടക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പില്ല. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആവശ്യത്തിലധികം ജാപ്പനീസുകാരും പിന്നെ ടൂറിസ്റ്റുകളും ഉണ്ടായിരുന്നു ട്രാമിൽ. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് റെയിലിൽ കൂടെയാണ് കേട്ടോ. അപ്പോൾ അതായത് റെയിലാണ് പോണത്, റോഡല്ല. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും വീടുകളാണ്. സ്റ്റാർട്ടിങ്ങിൽ പതുക്കെ പതുക്കെയാണ് പോവുക. കുറച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ ട്രാമിൻ്റെ സ്പീഡ് കൂടി കൂടി വരാം. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മളെപ്പോഴും ബസ്സിനും ട്രെയിനൊക്കെ പോയി 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 പിന്നെ ഇങ്ങനെ ഇടയ്ക്ക് ട്രാമിലൊക്കെ കയറുമ്പോൾ എന്താ ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞു വണ്ടിയുടെ അകത്ത് കയറിയിട്ട് നമ്മൾ റോഡിൻ്റെ നടുക്ക് കൂടെ പോയാൽ എങ്ങനെ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു നല്ലൊരു ഫീലാണ്. നമ്മുടെ ഡയോണ കുറച്ച് വിഷമത്തിലാണ്. ഈ ഒരാഴ്ചയും കൂടി ഇല്ലേയുള്ളൂ ജപ്പാനിൽ. ഇപ്പോൾ പോകുന്നതിൻ്റെ കുറച്ച് സങ്കടമുണ്ട് പുള്ളിക്കാരത്തേക്ക്. പുള്ളിക്കാരി ഇപ്പോൾ 2 മാസമായല്ലോ ഇവിടെ. അപ്പോൾ ഇവിടെ ആയിട്ട് കുറച്ച് യൂസ്ഡ് ആയി. അപ്പോൾ ഇവിടെ നിന്ന് പോകുന്നതിന് കുറച്ച് സങ്കടമുണ്ട്. അപ്പോൾ പല പല ആലോചനകളിൽ മുഴുകിയിരിക്കുകയാണ് പുള്ളിക്കാരത്തെ. അപ്പോൾ നമ്മൾ റെയിലിൽ നിന്ന് ഇപ്പോൾ റോഡിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പുറത്ത് ഇപ്പുറത്ത് റോഡാണ്, നടുക്കൊരു റെയിലാണ് പോണത്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാം ഓടിക്കുന്ന ഡ്രൈവർ.
ഈ ഡ്രൈവർക്ക് നമ്മുടെ നാട്ടിലത്തെ ബസ്സിലെ പോലെ ബാക്ക് സീറ്റ് ഒന്നുമില്ല. പുള്ളിക്കാരന് ഒരു ചെയർ പോലത്തെ ഒരു സംഭവം, പിന്നെ അങ്ങനെ ഓടിക്കുകയാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ട്രാമിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോഴാണ് ഓപ്പോസിറ്റ് ഒരു ട്രാം വന്നത്. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു, ഇങ്ങനെ ഓപ്പോസിറ്റ് ക്രോസ് ചെയ്ത് പോണത്. ആ കളറും നല്ല രസമാണല്ലോ, വയലറ്റ് കളറിലാണല്ലോ ട്രാം ഇരിക്കുന്നത്. അപ്പോൾ ആ കളറും നല്ല രസമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ പോവുകയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ അരാഷിയാമ എത്തിയിട്ടുണ്ട്. ഇതാണ് അരാഷിയാമ. ഇവിടെയാണ് നമ്മുടെ റെയിൽ അവസാനിക്കുന്നത്. നമുക്ക് അരാഷിയാമ കണ്ടു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഈ ട്രാമിൽ തന്നെ തിരിച്ചു പോകാം കേട്ടോ. അതുപോലെ തന്നെ ബസ്സുണ്ട്, ട്രെയിനുണ്ട്, ട്രാമിൽ വരുന്നവർക്ക് ട്രാമിലും വരാം. അപ്പം അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടാണ് പോകുന്നത്. ഐക്കോ കാർഡ് ഉണ്ടെങ്കിൽ അത് റീചാർജ് ചെയ്താൽ മതി. എൻ്റെ ഐക്കോ കാർഡിൽ പൈസ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ ടിക്കറ്റ് ഇതാ ഇവിടെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അരാഷിയാമയിലേക്ക് കയറുമ്പോൾ ഈ കുറേ ട്യൂബ് ട്യൂബ് പോലെ സംഭവങ്ങൾ കാണില്ലേ, ആ സംഭവങ്ങൾ രാത്രിയാകുമ്പോൾ നല്ല ലൈറ്റൊക്കെ കത്തി നല്ല രസമായിരിക്കും കാണാൻ. അതാണ് നമുക്ക് അരാഷിയാമയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്, ഈ ഗേറ്റുകളാണ്. നമ്മൾ ട്രാം ഇറങ്ങുമ്പോൾ തന്നെ ഈ ഗേറ്റുകളുടെ സെൻറ്ററിലേക്കാണ് നമ്മൾ ട്രാം ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ രാത്രിയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ നല്ല ലൈറ്റൊക്കെ ആയിരിക്കും, നല്ല അടിപൊളി ആംബിയൻസ് ആയിരിക്കും. പകലായാലും കാണാൻ നല്ല രസമുണ്ടായിരുന്നു, കുറേ പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളിനി ഇറങ്ങാണ്, സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പോൾ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയായിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ടൂറിസ്റ്റുകളായതുകൊണ്ട് നമുക്ക് ഈ ഒരു ഏരിയയിൽ സാധനങ്ങൾക്കൊക്കെ കുറച്ച് വില കൂടുതലാണ്. എന്നത്തെ പോലും തന്നെ ഇന്നും ഇവിടെ തിരക്കുണ്ട്. നല്ല പൊരിഞ്ഞ വെയിലത്താണ് ഞങ്ങൾ പോയിട്ടുള്ളത്. ഞാനാണെങ്കിൽ ഗ്ലാസ് എടുത്തിട്ടില്ല, കുട എടുത്തിട്ടില്ല, വെള്ളം എടുത്തിട്ടില്ല, ഇതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഞങ്ങൾ ധൃതിയിൽ ഇറങ്ങിയതായിരുന്നു. ഡയോണ നമ്മുടെ കൂടെയായിരുന്നു എന്നുള്ള നിന്നിരുന്നത്, നമ്മുടെ ഫ്ലാറ്റിലുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീക്കെൻഡ് ഞാൻ അവിടെ ആയിരുന്നല്ലോ. അപ്പോൾ ഈ വീക്കെൻഡ് അവൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അടുത്ത വീക്കെൻഡ് അവൾ പോവാണ്. അപ്പോൾ അവൾക്ക് പാക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് അടുത്ത വീക്കെൻഡ് പോകണം. നിങ്ങൾ ഈ കാണുന്നത് എൻ്റെ മുന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ടൂറിസ്റ്റുകളെയും അതുപോലെ തന്നെ ജാപ്പനീസുകാരെയും ഇങ്ങനെ ഒരു വണ്ടിയിൽ എടുത്തിട്ട് ഉന്തിക്കൊണ്ട് പോയി സൈറ്റ് സീയിങ്ങിന് കാണിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ കാണുന്നത്. നമ്മളത് അന്വേഷിച്ചപ്പോൾ ഇവർ പറഞ്ഞത് 15,000 yen ആയിരുന്നു. 15,000 yen എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ 8,000-9,000 ഒക്കെ ആ റേറ്റിൻ്റെ അടുത്ത് വരും. അപ്പോൾ നമുക്കതിൻ്റെ ആവശ്യം ഉണ്ടായില്ല, നമുക്ക് കാലുണ്ടല്ലോ, നമുക്ക് നടന്നു പോകാം, അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതേ കാണിച്ച ആ വഴി കൂടെ തന്നെയാണ് നമ്മൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി വെയിലാണെന്നുണ്ടെങ്കിലും ജാപ്പനീസുകാർക്കും അതുപോലെ തന്നെ ടൂറിസ്റ്റുകാർക്കും ആർക്കും ഒരു കുറവുണ്ടായില്ല. ജാപ്പനീസുകാർക്കാണെങ്കിൽ വെയിലത്ത് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, സമ്മർ വരുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അത് ജസ്റ്റ് കുട പിടിക്കും, എന്നാലും കുറേ പേരും കുട ഇല്ലാണ്ടൊക്കെയാണ് നടക്കുക, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഈ കാണണത് റിവറാണ്. ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അരാഷിയാമയിൽ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണേണ്ട രണ്ട് മെയിൻ അട്രാക്ഷൻസിൽ ഒന്നാണ് ഈ റിവർ, പിന്നെ ഒന്ന് ബാംബു ഫോറസ്റ്റ്. അപ്പോൾ നമ്മൾ റിവർ കാണാൻ വേണ്ടിയിട്ടാണ് ആദ്യം വന്നിരിക്കുന്നത്. ഈ റിവർ കൂടുതലും ഡീറ്റെയിൽഡ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ആദ്യത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. നമ്മൾ ആ അറ്റത്ത് പോയിട്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു സൈഡിൽ കൂടെ മാത്രം പോകണുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തേലും വെയിൽ, പിന്നെ ഞാൻ ഈ സ്ഥലത്ത് രണ്ടാം തവണയാണ് വരുന്നത്. അപ്പോൾ ഇവൾക്ക് മെയിനായിട്ടുള്ള കാര്യങ്ങളൊന്ന് കാണിച്ചു കൊടുക്കണം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ അരാഷിയാമ എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് അരാഷിയാമത്തെ റിവർ. അതായത് നിങ്ങൾ ട്രെയിൻ ഇറങ്ങിയിട്ട് ലെഫ്റ്റിലേക്ക് നടന്നു കഴിഞ്ഞാൽ ഈ റിവർ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ റൈറ്റിലേക്ക് നടന്നാലാണ് ബാംബു ഫോറസ്റ്റ് കാണാനായിട്ട് പറ്റുക കേട്ടോ. ഇപ്പോൾ ഈ കണ്ടില്ലേ, ഇവിടെ കുറേ ഇങ്ങനത്തെ സംഭവങ്ങളുണ്ട് കേട്ടോ, ഉന്തിക്കൊണ്ട് പോകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് നിൽക്കുന്നുണ്ട്. ജാപ്പനീസുകാരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരാളെ നിർബന്ധിക്കില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് ചെല്ലാം, അവരുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. നമുക്ക് വേണ്ടാന്ന് പറഞ്ഞാലും അവർ മുഖം കറുപ്പിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഈ കണ്ടതാണ് റിവർ. ഇവിടെ നമുക്ക് ബോട്ടിങ്ങും അവൈലബിൾ ആണ്. പെർ ഹെഡ് 1,800 yen ആണ് വരുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ ഒരു 1,000 രൂപയുടെ അടുത്തൊക്കെയാണ് വരുന്നത്. നല്ല വെയിലായതുകൊണ്ട് നമ്മൾ ഇപ്പം കയറുന്നില്ല, നമുക്ക് വേറെ ദിവസം വന്നിട്ട് വേണമെങ്കിൽ കയറാം. ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെ തവണയാണ് ഇവിടെ വരുന്നത്. ഇനി ഒരു മൂന്നാമത്തെ തവണയും കൂടി നമുക്ക് നോക്കാം. നമ്മുടെ റിവർ സൈഡ് കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ പോണത് ബാംബു ഫോറസ്റ്റിലേക്കാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് റിവർ കണ്ടിട്ട് നമ്മളിനി ബാംബു ഫോറസ്റ്റിലേക്ക് പോവാണ്. അപ്പോഴേക്കും നമ്മൾ നല്ല വെയിലുണ്ടായിരുന്നു, നമ്മൾ കാലത്ത് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കാലത്ത് തന്നെ നല്ല അടിപൊളി വെയിലായിരുന്നു. സമ്മർ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ജപ്പാനിൽ ഭയങ്കര വെയിലാണ്, വെയിലും പോരാണ്ട് ഹ്യൂമിഡിറ്റിയാണ്, നമ്മളിങ്ങനെ വിയർത്ത് ഇങ്ങനെ പുഴുകും, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഓൾറെഡി എനിക്ക് മൈഗ്രെയിൻ ഉള്ളത് കൊണ്ട് ഞാൻ ക്യാപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും വെയിലത്ത് നടക്കുന്നത് അത്ര സേഫ് അല്ല എനിക്ക്. അങ്ങനെ നമ്മൾ നടന്നു വന്നപ്പോൾ ഡയോണയ്ക്ക് വിശപ്പ് തുടങ്ങി. അപ്പോൾ നമ്മളെന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കയറിയതാണ്. ഇത് നല്ലൊരു ബ്രെഡിൻ്റെ ഒരു സ്റ്റോറായിരുന്നു. അപ്പോൾ നമുക്ക് എനിക്ക് കഴിക്കാൻ വേണ്ടായിരുന്നു, എനിക്ക് ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലും തണുത്ത സാധനങ്ങൾ മതിയായിരുന്നു, കാരണം ചൂടത്തുനിന്നാണല്ലോ വരുന്നത്. അപ്പോൾ അവൾക്കും തണുത്തത് മതിയായിരുന്നു.
അങ്ങനെ ഞങ്ങളൊരു ഐസ്ക്രീം കടയിൽ കയറി, ഐസ്ക്രീം കടയിൽ കയറിയിട്ട് ഞങ്ങൾ രണ്ട് ഐസ്ക്രീം ഓർഡർ ചെയ്തു. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കുറച്ച് ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് കുറച്ച് പൈസ കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ല. 450-500 റേഞ്ചിലൊക്കെ ആയിരുന്നു വന്നിരുന്നത് എമൗണ്ടൊക്കെ. നമ്മളൊരു 500 എന്നിൻ്റെ ഐസ്ക്രീമാണ് വാങ്ങിയത്. 500 എൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊരു 300 രൂപയുടെ ഒക്കെ അടുത്ത് വരും. അപ്പോൾ ഇതാണ് എൻ്റെ ഐസ്ക്രീം. അവൾ വാങ്ങിച്ചത് ചോക്ലേറ്റ് ഐസ്ക്രീം ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിച്ചിറങ്ങിയപ്പോൾ ഒരാൾ നിങ്ങൾ കണ്ടില്ലേ അവിടെ ഒരു ബിസ്ക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. സംഭവം വേറെ ഒന്നുമല്ല, ഇവിടുത്തെ മാർക്കറ്റിങ്ങിൻ്റെ പരിപാടിയാണ്. അപ്പോൾ ഞാൻ അവളോട് മനസ്സോളം പറഞ്ഞു. അപ്പോൾ അവളും നമ്മൾ അവരോട് താങ്ക് യു ഒക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങി. അപ്പോൾ ഇതുപോലെ ഒരു മാർക്കറ്റിങ്ങിൻ്റെ പരിപാടി നമ്മുടെ ജപ്പാനിൽ നടന്നത് ഞാനൊരു ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിനി ബാംബു ഫോറസ്റ്റ് കാണാൻ വേണ്ടി പോവാണ്. ഇവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളാണ് കേട്ടോ. ബാംബു ഫോറസ്റ്റ് എന്ന് പറഞ്ഞാലും അത്രയും വലിയ സംഭവങ്ങളൊന്നുമല്ല, അതൊക്കെ നമ്മുടെ നാട്ടിലാണ്. നമ്മുടെ നാട്ടിൽ പിന്നെ കുറേ സംഭവങ്ങളുണ്ടല്ലോ. ഇവിടെ ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഭയങ്കര എക്സാജുറേറ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പോണ വഴിക്ക് ഒരു കടയുണ്ടായിരുന്നു. അപ്പോൾ അരാഷിയാമയിൽ വന്നു കഴിഞ്ഞാൽ ട്രൈ ചെയ്യേണ്ട ഒരു സംഭവം ആണ് ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ കണ്ടില്ലേ ഒരു കടലാസ് പോലത്തെ കോണിൽ ഒരു 3 റൈസ് ബോൾ പോലത്തെ സംഭവം എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്യൂ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവളെ നൈസായിട്ട് ക്യൂയിൽ നിർത്തിയിട്ട് ഞാനിവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജാപ്പനീസുകാരുടെ സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ എത്ര ക്യൂവിൽ നിന്നിട്ടായാലും സംഭവം വാങ്ങുന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഒരു കടയിൽ ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റ് പോലത്തെ സംഭവങ്ങൾ കുറേ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്കൊക്കെ അത് വാങ്ങാം. അങ്ങനെ നമ്മൾ നമ്മുടെ സംഭവം വാങ്ങിച്ചിട്ടുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരിപ്പൊടി കൊണ്ട് ഒരു റൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു ചോക്ലേറ്റ് അല്ല ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് കഴിച്ച് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും, അതുപോലത്തെ ഒരു സംഭവമായിരുന്നു. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ബാംബു ഫോറസ്റ്റിലേക്ക് പോണ വഴിയിലുള്ള ഒരു ഗേറ്റ് ആണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡു നോട്ട് എൻ്റർ എന്ന്, അതായത് അവിടേക്ക് കയറാനായിട്ട് പാടില്ല. അതുകൊണ്ട് തന്നെ അവിടേക്ക് ആരും കയറുന്നില്ല. ഈ അവസ്ഥ നമ്മുടെ നാട്ടിലാണെങ്കിലോ നമ്മൾ ഡു നോട്ട് എൻ്റർ എന്ന് എഴുതി വെച്ചതിൻ്റെ ഉള്ളിലേക്ക് മാത്രമേ നമ്മൾ കയറുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെ ആരും കയറില്ല കേട്ടോ. അവർ പുറത്തു നിന്ന് എത്തി വലിഞ്ഞു നിന്ന് ഫോട്ടോ എടുക്കും, അല്ലാതെ അതിൻ്റെ ഉള്ളിലേക്ക് അവരൊരു കാലടി ഉള്ളിലേക്ക് വെക്കില്ല. നമ്മൾ ഇത്രയും നേരം വെയിലത്തു നിന്ന് വന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഭയങ്കര തണലായിരുന്നു കേട്ടോ. ഭയങ്കര ആശ്വാസമായിരുന്നു, നല്ല ഫ്രഷ് എയറൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ കുറേ പേര് വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്, വീഡിയോസ് എടുക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ തവണ വന്നതിനേക്കാളും ഇപ്രാവശ്യം കുറച്ചുകൂടെ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പോണ വഴിക്ക് ഒരു ചെറിയൊരു ഗ്യാപ്പ് വന്നു. അപ്പോൾ നമുക്ക് വെള്ളം ദാഹിച്ചപ്പോൾ നമ്മൾ വെൻഡിങ് മെഷീനിൽ നിന്ന് വെള്ളം എടുക്കുകയാണ്. ഇവിടെ ഏത് കാട്ടുമുക്കിലും വെൻഡിങ് മെഷീൻ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ വെള്ളം എടുക്കുകയാണ്. നമ്മൾ പൈസ ഇട്ടു, വെള്ളത്തിൻ്റെ നമ്പർ നമ്മൾ പ്രസ് ചെയ്തു. അങ്ങനെ ഇതേ താഴെ അവിടെ വെള്ളം കുപ്പി വന്നു. ഈ ബാലൻസ് ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് വെൻഡിങ് മെഷീൻ കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് നമുക്ക് സെമിത്തേരി ഉണ്ട്, അവിടേക്കും നമുക്ക് കയറാൻ അനുവാദമില്ല. അപ്പോൾ സെമിത്തേരിയും ഞാൻ മുന്നത്തൊരു ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾ കണ്ടുവെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ നമ്മൾ അടുത്ത എൻട്രൻസിലേക്ക് പോവാണ്. ഇതാണ് മെയിൻ ആയിട്ടുള്ള എൻട്രൻസ്. ഞാൻ കഴിഞ്ഞ തവണ വന്നേക്കാളും അടിപൊളിയായിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ സമ്മർ ആയതുകൊണ്ട് ഇവിടെ നല്ല ഗ്രീനറിയാണ്. ഞാൻ കഴിഞ്ഞ തവണ വന്നത് തണുപ്പ് പിടിച്ചിരിക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ തണുപ്പത്ത് ഇത്ര ഗ്രീനറി കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇപ്രാവശ്യം എല്ലാ ഇലകളും ചെടികളൊക്കെ നല്ലവണ്ണം പൂത്ത് നല്ല പച്ചപ്പ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഇടത് വസ്തു കാണുന്നത് ഒരു ടെമ്പിളിലേക്ക് പോകാനുള്ള വഴിയാണ് കേട്ടോ. അപ്പോൾ ഈ ഏരിയ ഫുൾ ടെമ്പിൾസ് ഉണ്ട്, അതുപോലെ തന്നെ റിവർ ഉണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ ടെമ്പിളിലേക്കൊന്നും പോയില്ല. നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ മെയിനായിട്ടുള്ള എൻട്രൻസ്. അതായത് ഇവിടെയൊക്കെയാണ് നമ്മൾ ഫിലിം ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ നടക്കുക. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും കുറേ ഫോറിനേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ കിമോണോ ഇട്ട് വന്നിരിക്കുന്ന കുറേ ജാപ്പനീസ് ആൾക്കാരുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഡയോണ നടന്ന് പോകുന്നുണ്ട്. ഇപ്പോഴും നമ്മുടെ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ എത്തിയിട്ടില്ല കേട്ടോ, ജസ്റ്റ് എൻട്രൻസ് ആണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ വിജയും കാജറഗർവാളും ഡാൻസ് കളിച്ച സ്ഥലത്തേക്കാണ് നമ്മൾ ഇപ്പൊ പോകാനായിട്ട് പോകുന്നത്. അതെ അതന്നെ അതന്നെ കേറ്റാണ് കേട്ടോ, അതാണ് കേൾക്കുന്നത്. അങ്ങോട്ട് കാണിക്കുമ്പോൾ ഇതാണ് കേട്ടോ കാണുന്നത്. അതായത് നമ്മൾ നേരെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ലെഫ്റ്റിക്കും റൈറ്റിക്കൊക്കെ കുറേ വഴികളുണ്ട്. അതായത് അമ്മോളെ സംരക്ഷിക്കാനുള്ള കുറേ വഴികളും അതുകളാണ് നമ്മൾ സെൻട്രൽ കൂടെ അല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ അനുവാദമില്ല. ഇവിടെ ഗേൾസിന് മാത്രമല്ല ബോയ്സിനും കിമോണയുണ്ട്. അപ്പോൾ കിമോണ ഇട്ട് നിന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന ഒരു ആൺകുട്ടീനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇവിടെ വന്നാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഫോട്ടോഗ്രാഫേഴ്സിന് നമുക്ക് റെൻറ്റിന് എടുക്കാം കേട്ടോ. അപ്പോൾ അവർ നമ്മുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തുതരും. അവർക്ക് പെർ അവർ ഇത്ര പൈസ കൊടുക്കണം, അങ്ങനെയായിരിക്കും. അപ്പോൾ ദാ നമ്മൾ ഈ എത്തിരിക്കുന്നതാണ് ആ ഫിലിം ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ. അതായത് മെയിനായിട്ടുള്ളൊരു സെൻറ്റർ പോർഷൻ എടുത്തിരിക്കുന്നത്. നല്ല തിരക്കായിരുന്നു, നല്ല തിരക്കാണെന്നുണ്ടെങ്കിലും അധികം ആൾക്കാരവിടെ നിൽക്കുന്നുണ്ടായില്ല കേട്ടോ. അതായത് അടുത്ത ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു, വേഗം പോകുന്നുണ്ടായിരുന്നു. അമ്മയൊക്കെ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു
ഫ്രീ ആയിട്ട് ഇതൊക്കെ കിട്ടും കേട്ടോ. ഫ്രീ ആയിട്ട് കിട്ടണതല്ല, അത് മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ടേ നമുക്ക് തരേണ്ടതാണ്. ഇത് ഇഷ്ടപ്പെട്ടോ നിനക്ക്? ഇതിഷ്ടമായി. അപ്പൊ ഇനി വരുമ്പോ ഇത് അവളെ പോയി വാങ്ങില്ലേ? എനിക്ക് കടയുടെ പേര് ജാപ്പനീസ് അറിയണോ? ആ കടയുടെ പേര് നോക്കി വെച്ചാൽ അവിടെ പോയി വാങ്ങും. അപ്പൊ അതുകൊണ്ടാണ് അത് മാർക്കറ്റിങ്ങിന്റെ പരിപാടിയായിട്ട് കൊണ്ട് നടക്കണത്. അപ്പൊ ഞങ്ങൾ ഇനി തിരിച്ചിറങ്ങാണ്. നമ്മൾ തിരിച്ചിറങ്ങണ വഴിക്കും ഫുള്ള് പച്ചപ്പ് കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. നമ്മളൊരു കാടിൻ്റെ കരയക്കോടെ ഇങ്ങനെ നടക്കണ പോലെ ഉണ്ടായിരിക്കും. ഇനി കുറച്ച് വെയിലടിക്കാനായിട്ട് തുടങ്ങി, കാരണം ഇനി മുളകളൊന്നുമില്ല. ഒരു പോർഷനിൽ മാത്രമാണ്, ഒരു വഴിയുടെ പകുതി വരെ മാത്രമാണ് മുളയുള്ളത്. അപ്പോൾ നമ്മൾ ഇറങ്ങിക്കൊണ്ട് ഇരിക്കുമ്പോഴാണ് എന്ത് കണ്ടത്? ഇവിടെ ഒരു അടിപൊളി താമര കുളം, കുളമല്ല കുളമാണോ അത്, ഒരു സംഭവത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ താമര കുളം തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കുറേ താമരകൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ തവണ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ പോയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അവിടെ താമരകളുടെ സീസൺ ആയിരുന്നല്ലോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് അതാണ് കേട്ടോ ഓർമ്മ വന്നത്, താമരകളുടെ സീസണാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇത് ഫുള്ള് താമരകൾ ഇങ്ങനെ പൂത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ക്യാമറയിൽ കാണുന്നേക്കാളും നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു അമ്പലം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് കുറച്ച് റീലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ റീല് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്സ് ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് നല്ല ഫോട്ടോസ് എടുത്തു, അങ്ങനെയൊക്കെ ഞങ്ങളിങ്ങനെ വിശേഷം പറഞ്ഞ് നടക്കുകയാണ്. പോണ വഴിക്ക് ഞങ്ങളൊരു പാർക്ക് കണ്ടു. അവിടെ കയറി ഞങ്ങൾ കുറച്ച് നേരം ഊഞ്ഞാലാടി അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ എൻജോയ് ചെയ്തിരുന്നു. പിന്നെ ഈ കാണണത് സൂര്യകാന്തിയുടെ ഒരു കുഞ്ഞൊരു തോട്ടം എന്ന് പറയാൻ പറ്റില്ല, ഒരു പറമ്പിൽ കുറച്ച് സൂര്യകാന്തികൾ ഇങ്ങനെ നിൽക്കണു. അതും നമ്മൾ കഴിഞ്ഞ തവണ ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയപ്പോൾ സൂര്യകാന്തിയുടെ സീസൺ ഇപ്പോഴാണെന്ന് അതിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പോണ വഴി നമ്മൾ തിരിച്ചു പോണ വഴിയാണ് കേട്ടോ. അപ്പോൾ കുറേ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് കാടും മലകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു സബ്സ്ക്രൈബർ നമുക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ വരുന്നേക്കാളും മുന്നേ ഒരു സർപ്രൈസ് ഉണ്ടാവുമെന്ന് പറഞ്ഞ കമൻറ്റ് ഇട്ടായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചായിരുന്നു ജപ്പാതിരിക്കുന്നത് എനിക്ക് എങ്ങനെയാണ് സർപ്രൈസ് കിട്ടണേന്ന്. പക്ഷേ എനിക്ക് സർപ്രൈസ് കിട്ടി കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു നല്ലൊരു ഡ്രോയിങ് പുള്ളിക്കാരൻ വരച്ച് തന്നിട്ടുണ്ട്, അത് ഞാനിവിടെ കാണിക്കാം. എനിക്ക് ആ ഡ്രോയിങ് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇഷ്ടത്തിനേക്കാളും ഉപരി എനിക്ക് ഭയങ്കര സന്തോഷമായി. നമുക്ക് വേണ്ടി ഒരാൾ ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ഇപ്പോൾ കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ആർക്കെങ്കിലും ഇത്രയേ ഉള്ളൂ കാര്യം, ഒരു പിക്ക് വരച്ചതാണോ എന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെയല്ല കേട്ടോ. നമ്മളറിയാത്ത ഒരാൾ നമുക്ക് വേണ്ടി എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. ഞാനും ഇങ്ങനെ എൻ്റെ അടുത്ത ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് എഫേർട്ട് ഇട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്കറിയാം ഒരു നമ്മളൊരു സംഭവം ചെയ്യണേന് ബാക്കിൽ എത്ര എഫേർട്ട് ഉണ്ടെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് അറിയാം. ചില സമയത്തൊന്നും ആ എഫേർട്ട് അവർ കാണാറില്ല, അത് നഗ്നമായ വേറൊരു സത്യമാണ്. പക്ഷേ എനിക്ക് ആ എഫേർട്ടിൻ്റെ ബാക്കിലെ വില അറിയണോണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ഒരു കാര്യം പറയണത്. അപ്പോൾ നമുക്ക് ഈ പിക്ക് വരച്ച് തന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം സബ്സ്ക്രൈബറായ സുനിൽ എന്ന് പറയുന്ന ആളാണ്. പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റാ പേജ് ആർട്ടിസ്റ്റ് സുനിൽ 1997 എന്നാണ് കേട്ടോ. അപ്പോൾ പിക്കൊക്കെ ആവശ്യമുള്ളവർക്ക് പുള്ളിക്കാരനോട് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ വരച്ച് തരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ ഇടണതായിരിക്കും, കാരണം നമ്മൾ ഒരു പിക്കും യൂട്യൂബിലും ഇട്ടിട്ടില്ല, ഇൻസ്റ്റയിലും ഇട്ടിട്ടില്ല. ആകെ ഒരു പിക്കേ ഇട്ടിട്ടുള്ളൂ, അതിനത്ര ക്ലാരിറ്റി ഉണ്ടായില്ല. അത്രയും ക്ലാരിറ്റി ഇല്ലാത്തൊരു പിക്കിൽ നിന്ന് ഇത്രയും നന്നായിട്ട് വരച്ച് തന്നപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിന് കുറേ പേർക്ക് ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പോൾ അവരും എനിക്ക് കുറേ മെസ്സേജ് അയച്ചു നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട്. ആദ്യമായിട്ടാണ് എനിക്കിങ്ങനെ എൻ്റെ പിക്ക് വരച്ച് കിട്ടണത് കേട്ടോ. ഞാൻ എല്ലാവർക്കും അങ്ങട്ടിക്ക് പ്രസൻ്റ് ആയിട്ടാണ് പിക്ക് വരച്ചിട്ട് കൊടുക്കാറ്. അപ്പോൾ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ കിട്ടണത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇത് പറഞ്ഞറിയിക്കാനുള്ള എന്താ പറയുക, അതിന് മുകളിൽ എനിക്ക് സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ എനിക്ക് സർപ്രൈസ് ഓൾറെഡി തന്നതാണല്ലോ, അപ്പോൾ ഇതും എൻ്റെ ഒരു സർപ്രൈസായിട്ട് കണക്കാക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോണത് ജപ്പാനിലെ ആദ്യത്തെ ട്രഡീഷണൽ സ്റ്റാർബക്സിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സ്റ്റാർബക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയൊരു ജപ്പാനിലെ ട്രഡീഷണൽ വീട്ടിലാണ് ഇവർ സ്റ്റാർബക്സ് തുടങ്ങിയിരിക്കുന്നത്. അതായത് പഴയ ട്രഡീഷണൽ വീടിന് നമ്മൾ മച്ചിയാന്നാണ് കേട്ടോ ജാപ്പനീസിൽ പറയുക. അപ്പോൾ പഴയ ട്രഡീഷണൽ വീടെന്ന് പറയുമ്പോൾ നമ്മൾ നിലത്തിരുന്നായിരിക്കും ഫുഡ് കഴിക്കുക, അങ്ങനെ ഒരു ട്രഡീഷണൽ രീതിയിലാണ് ഇപ്പോൾ ട്രഡീഷണൽ സ്റ്റാർബക്സ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വഴി എന്ന് പറയുന്നത് കിയോമിസുദേര ടെമ്പിളിലേക്ക് പോണ വഴിയാണ്. ഈ വഴി നമ്മൾ പോയിട്ടില്ലെങ്കിലും കിയോമിസുദേര ടെമ്പിളിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ നമ്മുടെ മുന്നത്തെ വീഡിയോ കാണാം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ കണ്ടുവരാമെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് സ്റ്റാർബക്സ് കേട്ടോ. അപ്പോൾ ഇവൾ നിൽക്കണത് എക്സിസ്റ്റിലാണ് നിൽക്കണത്, ഇതിൽ കൂടെ ഇവിടെ എൻ്റർ ചെയ്യാൻ പാടില്ല. ഫ്രണ്ടിൽ കൂടെ വേണം നമ്മൾ എൻ്റർ ചെയ്യാൻ, പക്ഷേ നമ്മളത് ശ്രദ്ധിച്ചില്ല.
അങ്ങനെ നമ്മൾ സ്റ്റാർബക്സ് കയറാണ് കേട്ടോ. അപ്പം ഞാൻ കുറേ നാളായി വിചാരിക്കണത് ഇവിടെ വരണം, ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് കയറണം, എക്സ്പീരിയൻസ് ചെയ്യണമെന്ന്. പക്ഷേ ഇവിടെ അധികം വെളിച്ചം കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പം നിങ്ങൾ ഉള്ള വെളിച്ചം കൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇവിടെ ഫുള്ള് ഇവരിങ്ങനെ ഒരു യെല്ലോ കളറ് ലൈറ്റിൻ്റെ ഒരു സംഭവത്തിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കണതായിരുന്നു. അപ്പോൾ കയറുമ്പോൾ തന്നെ നമുക്ക് കുറേ ഗ്ലാസ്സും ബോട്ടിൽസും ഒക്കെ ഉണ്ട്. അത് ആവശ്യമുള്ളവർക്ക് അത് വാങ്ങാം. പിന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കഴിക്കാൻ. നമ്മൾ അതൊന്നും അല്ല വാങ്ങിച്ചത്, നമ്മൾ നല്ല നട്ടപ്പറ ചൂട്ടത്തുനിന്നായിരുന്നു കയറി വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കോഫി കുടിക്കാനുള്ളൊരു മൂഡും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യണത് ഒരു മാംഗോൻ്റെ ഒരു എന്താ പറയുക, പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, മാംഗോൻ്റെ ഒരു സംഭവമാണ് നമ്മൾ ഓർഡർ ചെയ്യണത്. അപ്പോൾ ക്യൂ ഉണ്ട്, നല്ല ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട്, ടെമ്പിളൊക്കെ കാണാൻ കുറേ ആൾക്കാർ വരണതുകൊണ്ട് ഇവിടെ നല്ല തിരക്കാണ്. നമ്മുടെ നാട്ടിലത്തെ പോലെയൊന്നും അല്ല കേട്ടോ ഇവിടെ സ്റ്റാർബക്സ് എന്ന് പറഞ്ഞാൽ. ഇവിടെ അത്ര വലിയ സംഭവം ഒന്നല്ല, സാധാരണ നോർമൽ റേറ്റ് ആണ്. നമ്മൾ ഉള്ളിയിൽ വലുതാണ് നമ്മൾ ഓർഡർ ചെയ്തത്, 655 ആയിരുന്നു. അതായത് നമ്മുടെ നാട്ടിലത്തെ ഒരു 400 രൂപ 500 രൂപയുടെ ഒക്കെ അതിൻ്റെ ഇടയ്ക്ക് വരും, അത്രയും ഉണ്ടായിരുന്നുള്ളൂ റേറ്റൊക്കെ. ഇവിടെ സാധാരണ ഒരു നല്ലൊരു കോഫി ഷോപ്പിൽ പോയാലും ഇത്രയും റേറ്റൊക്കെ ആയിരിക്കും. പിന്നെ കൊമ്പനിയിൽ നിന്ന്, അതായത് കുഞ്ഞ് സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് നമ്മൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 120 തന്നെ, അതായത് നാട്ടിലത്തെ ഒരു 60 രൂപ 70 രൂപയുടെ ഇടയ്ക്കൊക്കെ നമുക്ക് സംഭവം കിട്ടും. എന്നാലും ഇത്രയും ഇതൊക്കെ ഒരു നോർമൽ റേറ്റാണ് ഇവിടുത്തെ. അപ്പോൾ നിങ്ങൾക്കറിയാലോ ഓൺ ദ സ്പോട്ടിൽ തന്നെയാണ് അവർ ഉണ്ടാക്കി തരുന്നത്. ഇവിടെ നമ്മൾ മാംഗോ ഒക്കെ ഇവിടെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള പൈസ കൊടുക്കണം, എന്നാലേ കിട്ടുള്ളൂ. നമ്മുടെ നാട്ടിലായിരിക്കുമ്പോൾ ഒക്കെ കിലോ കണക്കിന് ഇങ്ങനെ വാങ്ങിച്ചിട്ട് വരും. പിന്നെ നമ്മുടെ പറമ്പിലുണ്ടായിരിക്കും, അപ്പുറത്ത് വീട്ടിന്ന് കിട്ടും, ഇപ്പുറത്ത് വീട്ടിൽ നിന്ന് കിട്ടും, മഴ പെയ്യുമ്പോൾ കുറേ വീഴും, അങ്ങനെയൊക്കെ നമുക്ക് കിട്ടിയിരുന്നതാണ്. പക്ഷേ പുറത്തൊക്കെ വരുമ്പോൾ മാങ്ങ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട് കഴിക്കാൻ, നമുക്ക് വേറെ വഴിയില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ജ്യൂസുകളുടെ രൂപത്തിലോ അല്ലെങ്കിൽ ഐസ്ക്രീമുകളുടെ രൂപത്തിലോ അല്ലെങ്കിൽ പിന്നെ ഫ്രോസൺ ആയിട്ടുള്ള ഫ്രൂട്ട്സ് കിട്ടും നമുക്ക് വില കുറവിന്, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ കഴിക്കേണ്ടാവുക. അങ്ങനെ നമ്മൾ ആദ്യം ചെന്ന് കൊടുത്തത് ഓർഡറാണ്. പിന്നെ ഇവിടെ നിന്നാണ് നമുക്ക് സംഭവം എന്താ ഷെയ്ക്ക് പോലെ അടിച്ച് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുക കേട്ടോ. അപ്പോൾ അവിടെ സ്റ്റാഫുകളൊക്കെ കുറച്ച് അധികം സ്റ്റാഫുകളുണ്ടായിരുന്നു, ഭയങ്കര ഫാസ്റ്റായിട്ടായിരുന്നു അവിടുത്തെ സ്റ്റാഫുകൾ ഓർഡർ എടുക്കുന്നുണ്ടായിരുന്നതും അതുപോലെ തന്നെ ഡെലിവറി ചെയ്യുന്നുണ്ടായിരുന്നതും. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ റിസിപ്റ്റ് കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ റിസിപ്റ്റ് കൊടുത്തു, അപ്പോൾ നമുക്ക് മാംഗോയുടെ സംഭവം നമുക്ക് വന്നു. ഇതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, എന്താണെന്ന് ആലോചിച്ച് നമുക്ക് കിട്ടണില്ല. നമ്മൾ മാംഗോൻ്റെ ഫ്ലേവർ തന്നെയായിരുന്നു, നല്ല കട്ടിക്ക് നല്ല മാംഗോൻ്റെ ഫ്ലേവറിൽ നല്ല അടിപൊളി സംഭവമായിരുന്നു. അപ്പോൾ നമ്മൾ താഴത്തുനിന്ന് ഇനി കയറണത് മുകളിലേക്കാണ്. മുകളിലാണ് ഇവരുടെ ഡൈനിങ് ഏരിയ കാര്യങ്ങളൊക്കെ വരുന്നത്. മുകളിൽ അത്യാവശ്യം വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു പരന്ന് കിടക്കുന്ന ഒരു എന്താ പറയുക, വരാന്ത പോലത്തെ ഒരു സംഭവമായിരുന്നു. അപ്പോൾ നമ്മൾ ലെഫ്റ്റിലേക്ക് പോവാണ്. ലെഫ്റ്റിലേക്ക് പോയപ്പോൾ അവിടെ രണ്ട് റൂമുകളുണ്ട്, രണ്ട് റൂമുകളും ഫില്ലായിരുന്നു. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി പറഞ്ഞല്ലോ, താഴെ ഇരുന്നിട്ടാണ് നമ്മൾ എല്ലാ ഫുഡ് കഴിക്കണം, അതുപോലെ തന്നെ ജ്യൂസ് കുടിക്കുന്നതൊക്കെ താഴെ ഇരുന്നിട്ടാണ്. ഇവിടെ ചെയറോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല, ടേബിളൊന്നുമില്ല. ടേബിളുണ്ട്, ഒരു ചെറിയൊരു ടേബിൾ പോലെ ഒരു സംഭവം ഉണ്ട്, അല്ലാണ്ട് വേറൊരു സംഭവവും ഇല്ല. അങ്ങനെ നമ്മൾ വഴി അന്വേഷിച്ച് നടക്കുകയാണ്, വഴിയല്ല സ്ഥലം അന്വേഷിച്ച് നടക്കുകയാണ് എവിടെയെങ്കിലും ഇരിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഈ പോണത് റൈറ്റ് സൈഡിലേക്കാണ്. ഇവിടെ ആണെങ്കിലും നിറയെ ആൾക്കാരായിരുന്നു കേട്ടോ, കുറേ ആൾക്കാരുണ്ടായിരുന്നു, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല എല്ലായിടത്തും. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഫർണിച്ചറാണല്ലോ അല്ലേ, അപ്പോൾ ചെയർ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അത് ഡൈനിങ് ഏരിയ പോലത്തെ ഒരു സംഭവമാണ്, അതുകൊണ്ടായിരിക്കാം അവിടെ ചെയർ ഉള്ളത്, അല്ല ഇവിടെയുണ്ട്. അപ്പോൾ ഇത് ഈ സൈഡിലൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കപ്പുകൾ അതുപോലെ തന്നെ ബാക്കിയൊന്ന് ഐസ് ക്യൂബ്സ് അതൊക്കെ ഇടാനുള്ളൊരു സ്ഥലമുണ്ട്. അങ്ങനെ നമ്മൾ സ്ഥലം അന്വേഷിച്ച് നടക്കുകയാണ്. അവസാനം നമ്മളൊരു സ്ഥലം കണ്ടുപിടിച്ചു, എവിടെയാണെന്നറിയോ, നമ്മൾ ആദ്യം ചെന്നപ്പെട്ട സ്ഥലത്ത് തന്നെ നമ്മൾ കുറച്ച് ഒഴിവുണ്ടായിരുന്നു, അവിടെയാണ് നമ്മൾ അവസാനം കണ്ടുപിടിച്ചത്. അപ്പോൾ ഇവിടെയാണ് നമ്മളിരുന്നത്, ഈ ഒരു റൂമിലായിരുന്നു ഇരുന്നത്. ഈ ഒരു റൂമിൽ ഇത്രയും സ്പേസ് ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പോയി ഇരിക്കാം. അപ്പോൾ കുറച്ച് ആൾക്കാർ അവിടെ നിന്ന് എനിച്ച് പോയി, അപ്പോൾ റൂം കറക്റ്റായിട്ട് കാണാനായിട്ട് പറ്റി. നമുക്കിതിൻ്റെ വളരെ എസി ഉണ്ട്, പിന്നെ നല്ല വൈഫൈ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ ഇങ്ങനെ ഇരുന്ന് പോവാണ്. നിലത്തിരിക്കാത്ത സ്ഥലം, പക്ഷെ നമ്മൾ നിലത്തിരിക്കുന്നില്ലോ. നിന്റെ നാട്ടിലേക്ക് ആർക്കെങ്കിലും സ്പെഷ്യലായിട്ട് പ്രൊഫസർമാരോ അങ്ങനെ ആരെങ്കിലും ഒക്കെ കൊടുക്കണമെന്നുണ്ടോ? ഹായ് നൈസ്.
അങ്ങനെ നമ്മൾ കോഫി കുടിച്ച് സ്റ്റാർബക്സിൻ്റെ പുറത്തിറങ്ങി. ഇപ്പോൾ ഒരു തൊട്ടടുത്തൊരു കടയുണ്ടായിരുന്നു കേട്ടോ, അങ്ങനെ കുറേ ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങൾ കുറേ ഈ കടയിലുണ്ടായിരുന്നു. ക്യൂട്ടിനെ നമ്മൾ ജാപ്പനീസിൽ പറയുന്നതാണ് കവായി എന്ന് കേട്ടോ. അപ്പോൾ കവായി ദേസിനെ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അനിമയിൽ കുറേ പേര്. കവായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാപ്പനീസിൽ ക്യൂട്ട് എന്നാണ് മീനിങ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളുണ്ടായിരുന്നു. ജാപ്പനീസുകാരുടെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ ഗിഫ്റ്റ് കൊടുക്കണതും വീട്ടിൽ വാങ്ങിച്ച് വയ്ക്കണതും ഇങ്ങനെ ചെറിയ 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 ക്യൂട്ടായിട്ടുള്ള കുറേ സാധനങ്ങളായിരിക്കും. അപ്പോൾ ഇവിടെ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതിന് അടിപൊളിയായിട്ടുള്ള വിലയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിസ്റ്റ് ഏരിയയാണ്, അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെതായ വിലയുണ്ടാവും. സാധാരണ ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഇതിനും റേറ്റ് കുറവിന് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് വാങ്ങാനും ആൾക്കാരുണ്ട്. കാരണം കാണാനും നല്ല രസമല്ലേ. ജപ്പാനിൽ വന്ന് അതൊന്ന് വാങ്ങിച്ചിട്ട് പോകാനൊക്കെ പറയുന്നത് ഒരു ഓർമ്മയ്ക്കൊക്കെ വയ്ക്കാൻ ഒരു ഭയങ്കര ഒരു നല്ല കാര്യമാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ നമ്മളത് വാങ്ങിച്ചില്ലെങ്കിലും നമ്മൾ കണ്ട് നമ്മൾ വീഡിയോ എടുത്തിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റാർബക്സിൽ അങ്ങനെ കയറി, നമ്മൾ രണ്ടരയ്ക്ക് കയറിയതാണ് നമ്മൾ ഇറങ്ങണത്. 5 മണി ആയപ്പോഴാണ് നമ്മൾ ഇറങ്ങണത്. നമ്മൾ മാംഗോൻ്റെ സംഭവമൊക്കെ ആയിരുന്നു കുടിച്ചിരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഞങ്ങൾ വീട്ടിൽ പോവാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.